ഒരു ഡിഫറെന്റ് ലുക്കിൽ വന്നേക്കുന്ന അഞ്ച് സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒരു ഹക്കോബ ലുക്കാണ് കേട്ടോ. ഫുൾ ഫാബ്രിക്, നമ്മുടെ ടോപ്പിന്റെ ഫാബ്രിക് വന്നേക്കുന്നത് കംപ്ലീറ്റ്ലി ഹക്കോബ ഫിനിഷിലാണ്. അതും ടു കൈൻഡ് ഓഫ് ഡിസൈൻ ആണ് ഈ ഒരു ഇതിനകത്ത് വന്നിരിക്കുന്നത്. എല്ലാം ഇതിനകത്ത് ഒരു ഫോർ കളർ വേരിയേഷൻസ് വരുന്നുണ്ട്. എല്ലാം ഓഫ് വൈറ്റ് ബേസിൽ തന്നെ വന്നിരിക്കുന്ന ടോപ്പ് ഫാബ്രിക് വിത്ത് ഒരു ഫ്രണ്ടിലൊരു പടി എംബ്രോയിഡറിയും കൂടെ വന്നിട്ടുണ്ട്. ഇത് ഹാൻഡ് വർക്ക് ആണ് അത് ചെയ്തേക്കുന്നത്. സിൽക്കി ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി ആണ്. നല്ല ബ്രൈറ്റും ചെയർഫുൾ കളേഴ്സിലാണ് ഇതിൻ്റെ ആ ഒരു യോക്കിൻ്റെ ആ ഒരു പടി ഡിസൈനിൽ വന്നേക്കുന്നത്. നമുക്കൊരു റൗണ്ട് നെക്ക് ഒക്കെ ഇട്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കും ഇതിനകത്ത്. ഒരുപാട് ഒന്നും ചെയ്യാതെ തന്നെ നല്ല ഭംഗിയായിരിക്കും. ഇല്ലെങ്കിൽ ഒരു കുഞ്ഞ് ചൈനീസ് കോളർ ഇവിടെ വെച്ച് നമ്മുടെ ഈ പടി കഴിഞ്ഞിട്ട് തുടങ്ങുന്നതാണെങ്കിലും നല്ല രസമായിരിക്കും കേട്ടോ. അത് ചെറിയൊരു ഡിഫറെൻറ്റ് ലുക്കായിരിക്കും. അപ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞ് ലോക്കറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തോടെ കാണാനൊക്കെ പറ്റും. അപ്പോൾ ഇത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ടീലും ടീൽ ഗ്രീൻ ആൻഡ് ഒരു ബ്രൈറ്റ് ഗ്രീൻ, പിന്നെ ഒരു കിങ് ഫിഷർ ബ്ലൂ, പിന്നെ ഒരു നല്ല ബ്രൈറ്റ് പിങ്കിഷ് റെഡും കൂടെ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള ഫ്ലോറൽസ് ആ ഒരു ത്രെഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടും ഒരു കട്ടി സ്റ്റിച്ച് വെച്ചിട്ടാണ് ആ ഒരു ലീവ്സ് ഒക്കെ ചെയ്തേക്കുന്നത്. പിന്നെ അതിനകത്തൊരു റെയിൻബോ ഷെയ്ഡിൽ വന്നേക്കുന്ന കട്ട് ബീഡ്സും ടൈനി ആയിട്ടുള്ള കട്ട് ബീഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോട്ടാപത്തി വെച്ചിട്ട് ആ ഒരു പടിയെ ഒന്ന് ഡിഫൈനും ചെയ്തിട്ടുണ്ട്. പിന്നെ താഴത്തെ ആ ഒരു പടി പോർഷനും നമ്മുടെ ആ ഒരു ലോവർ ഹെമിലെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു പ്ലെയിൻ ഫാബ്രിക് വെച്ചിട്ടുള്ള ഒരു പടി ചെയ്തിട്ടുണ്ട് വിത്ത് കോട്ടാപ്പട്ടി ഫിനിഷിങ് വന്നിട്ട്. ഗോൾഡൻ ഷെയ്ഡിലാണ് ആ ഒരു കോട്ട വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ട ഇസ് ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ്. ഒരു ഷെയ്ഡഡ് കോൺസെപ്റ്റിൽ വന്നിട്ടുള്ള ഷിബോറി ടൈ ആൻഡ് ഡൈ ലുക്കിൽ വന്നിട്ടുള്ള ഷിഫോൺ ദുപ്പട്ടയാണ്. ആൻഡ് ഇറ്റ്സ് ഗോട്ട് എ ഒരു കോട്ടൺ ലേസ്, ഒരു ക്രോഷ്യ ലേസിൻ്റെ എഡ്ജസും ഫിനിഷിങ്ങും വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ബോട്ടം കോട്ടണിൻ്റെ തന്നെയാണ് ചെയ്തേക്കുന്നത്. നല്ലൊരു ബ്രൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിലാണ്, ഗ്രീൻ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇതിനകത്തെ ഫസ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത്. ഇതിനകത്തെ ആ ഒരു ഹക്കോബയുടെ ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു ഇതൊരു ഫോർ പെറ്റൽ ആയിട്ടുള്ളൊരു ഡയറക്ഷനിൽ വന്നിട്ടുള്ളൊരു ഇങ്ങനെ നാല് ഡയറക്ഷനിലോട്ട് വന്നേക്കുന്ന ഒരു ഡയമണ്ട് പ്ലേസ്മെൻറ്റിൽ വന്നേക്കുന്ന ഹക്കോബ. ഇതൊരു നമ്മുടെ ആ ഒരു റൗണ്ട്, ഇത് നമ്മൾ ഇത് രണ്ടും നമ്മൾ എപ്പോഴും കാണാറുള്ളത് തന്നെയാണ്. പക്ഷേ ആ ഒരു പ്ലേസ്മെൻറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. ആ ഒരു സെൻറ്റർ രണ്ട് പോർഷനിലായിട്ട് രണ്ടിതും, പിന്നെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ആ ഒരു ഡിസൈൻ്റെ ഇത് പോയേക്കുന്നത്. ഇത് പിന്നെ ഇത് പിന്നെ ഈ സെയിം ഡിസൈൻ റിപ്പീറ്റ്, അങ്ങനെ ഒരു രീതിയിൽ. ഇതിൻ്റെ ബാക്ക് സൈഡും സെയിം ഫാബ്രിക് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് കളർ കോമ്പിനേഷൻ. സോറി, ബാക്ക് സൈഡ് ഞാൻ പറഞ്ഞത് മാറിപ്പോയി. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ലുക്ക് വന്നേക്കുന്നത്. ആ ഒരു ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, പക്ഷെ ആ ഒരു എംബ്രോയിഡറി കളേഴ്സിലൊക്കെ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. കളേഴ്സ് സെയിം ആണ്, പക്ഷെ ആ ഒരു പ്ലേസ്മെൻറ്റ് രീതി അപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ അതിനകത്ത്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു പിങ്കിഷ് ആയിട്ടുള്ള ഒരു റെഡ് കോമ്പിനേഷൻ ആണ്. പിങ്കിഷ് റെഡ് ആൻഡ് കോട്ടൺ ബോട്ടം. ഇത് ഇടുമ്പോൾ ഇത് തയ്ക്കുമ്പോഴത്തേക്ക് ലൈനിങ് ഇട്ട് തന്നെ തയ്ക്കണം. ഇത് ഫുള്ളി ആ ഒരു ട്രാൻസ്പെറൻറ്റ് ലുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് നമുക്ക്. ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും ആ ഒരു ഹക്കോബ ഫാബ്രിക് ആയത് കാരണം. അപ്പോൾ ലൈനിങ് ഇട്ട് തന്നെ, ഓഫ് വൈറ്റ് കോട്ടൺ ലൈനിങ് ഇട്ട് തന്നെ തയ്ക്കുക. ഇൻട്രസ്റ്റിംഗ് ആക്കാം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഷെയ്ഡിൽ ഏതെങ്കിലും ഫാബ്രിക് ഇട്ടിൻ്റെ ഇതിനകത്ത് ലൈനിങ് ആയിട്ട് തയ്ച്ചാലൊന്നും നല്ല വിസിബിലിറ്റി ഉണ്ടാകും. പുറത്തപ്പോഴത്തേക്ക് അത് ചെറിയ ഡിഫറെൻ്റ് ലുക്ക് ആക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ, പിങ്കിഷ് റെഡ് ആൻഡ് ഓഫ് വൈറ്റ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം, ഇതെല്ലാം കാണാൻ ഭയങ്കര സിമിലർ ലുക്കാണ് കേട്ടോ. ഈ ഒരു ത്രെഡിൻ്റെ പ്ലേസ്മെൻറ്റ്സ് മാറുന്നതിൻ്റെ അകത്തുള്ള ചെറിയ ഡിഫറൻസ് ഇതിനകത്ത് വരുന്നുള്ളൂ. ഇതാണെൻ്റെ ബാക്ക് സൈഡ് ആൻഡ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് നല്ല ബ്രൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്ന ദുപ്പട്ട ആൻഡ് ബോട്ടം. ഇതാണെൻ്റെ ഫോർത്ത് കോമ്പിനേഷൻ. നെക്സ്റ്റ് വരുന്നത് ടോപ്പ് ഇസ് ഓൾമോസ്റ്റ് ദ സെയിം. ഇതിനകത്ത് വേറെ ഒരു ആ ഒരു യോ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഗ്ലോസറിൽ കാണിച്ചത്, അതൊരു ഗ്ലോസി ആയിട്ട് സ്കാറ്റേഡ് ആയിട്ടുള്ള ഒരു വൈറ്റ് ഇതും ഒരു കട്ട് ബീഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. ഒരു സി ഗ്രീൻ ഷെയ്ഡിൽ വന്നേക്കുന്ന നെക്സ്റ്റ് കോമ്പിനേഷൻ. ഇതാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത്, ടോപ്പ് ബോട്ടം എന്തുപ്പെട്ട. അപ്പോൾ ഈ ഒരു
ഫ്രഷ് ഫീലിങ്ങിലുള്ള കളേഴ്സായിട്ട് വന്നേക്കുന്ന കോമ്പിനേഷൻസിൽ വന്നേക്കുന്ന ഹക്കോബ ഫാബ്രിക്കിൽ വന്നേക്കുന്ന അൻസി സൽവാർ സെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യണമെങ്കിൽ www.aham.store വിസിറ്റ് ചെയ്താൽ മതി. ആൻഡ് കോഡ് വിൽ ബി SW1121. അപ്പോൾ വീണ്ടും കാണാം ഇതേപോലത്തെ കളക്ഷൻസായിട്ട്. അതുവരെയും നന്ദി, നമസ്കാരം.